കിടപ്പ് രോഗികളായ കുട്ടികൾക്ക് ക്ലാസ് മുറികളിലെ പഠനാനുഭവങ്ങളും സൗഹൃദത്തിന്റെ ഊഷ്മളതയും സമ്മാനിക്കാനുള്ള സ്പേസ് പദ്ധതിക്ക് കൊടുവള്ളി പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സൗഹൃദ കേരളം കെട്ടിപ്പടുക്കൽ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ശാരീരിക പരിമിതികൾ കാരണം സ്കൂളിലെത്താൻ കഴിയാത്ത കുട്ടികൾ അവർക്ക് ക്ലാസ് മുറിയുടെ വെളിച്ചം പകർന്നു നൽകുന്ന പദ്ധതിയാണ് സ്പേസ്. ക്ലാസ് മുറിയുടെ അനുഭവം കുട്ടികൾക്ക് അതേപടി സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത്. സ്പേസ് എന്ന പേരിൽ ഒരുക്കുന്ന ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സൌകര്യവും ഉണ്ടാകും. പ്രത്യേകം പരിശീലനം നേടിയ അധ്യാപകരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനവും ലഭിക്കും. കോഴിക്കോട് കിഴക്കോത്ത് പഞ്ചായത്തിലെ പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച തനതിടം തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും സാമൂഹ്യ ഉയർച്ചയ്ക്കും പുനരധിവാസത്തിനുമായി മാതൃകാപരമായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. ശാരീരിക ആവശ്യത മൂലം സ്കൂളിൽ എത്തിച്ചേരാൻ കഴിയാത്ത 8245 കുട്ടികൾക്കാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയത്. 2022-23 പദ്ധതി കാലയളവിൽ ഭിന്നശേഷി കുട്ടികൾക്ക് അധിക പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാനത്തുടനീളം 1500 സ്പെഷ്യൽ കെയർ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഭിന്നശേഷിയുള്ളവരെ മാറ്റി നിർത്തുന്നതിന് പകരം ചേർത്ത് നിർത്തുകയും അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. ഒരൊറ്റ മുറിക്കകത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ മറ്റു കുട്ടികളെപ്പോലെ വിശാലമായ മറ്റൊരിടം പരിചയപ്പെടുത്തുക കൂടിയാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.